അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ രാജ്യത്തുടനീളമുള്ള മദ്രസകൾക്കെതിരെ ദേശീയ ബാലാവകാശ കമ്മീഷൻ പുറപ്പെടുവിച്ച അഥവാ NCPCR നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശാനുസരണം സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ യാതൊരുവിധ നടപടികളും മദ്രസകൾക്കെതിരെ സ്വീകരിക്കാൻ പാടില്ലെന്നുള്ള കൃത്യമായിട്ടുള്ള സ്റ്റേയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പാർഡിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങുന്ന വിശാലമായ ബെഞ്ചാണ് പ്രസ്തുത വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജംഇയത്തുൽ ഉലമായെ ഹിന്ദ് അവരുടെ പ്രത്യേകമായ ഹർജി മുഖേനയാണ് ഈ വിധി പുറപ്പെടുവിക്കാനുള്ള കാരണമുണ്ടായത്. കുട്ടികളെ വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വർഗീയ വിഷം ചീറ്റുന്ന ബാലാവകാശ കമ്മീഷൻ ഈ ഒരു സ്ഥാപനങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയതിന് ഏറ്റ ഏറ്റവും വലിയ ഒരു കടുത്ത പ്രഹരമായിരുന്നു ഇതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രാജ്യത്തുള്ള മുസ്ലിം പൗരന്മാരെ രാജ്യസ്നേഹികളും അച്ചടക്കമുള്ളവരുമാക്കി വളർത്തിയെടുക്കാനും കുറേ ആളുകൾക്കെങ്കിലും ജോലി കിട്ടുന്നതുമായ വളരെ മഹത്തരമായ ഒരു സംവിധാനമാണ് മദ്രസ എന്നുള്ളത്. വർഗീയ വിധ്വംസകവാദികൾ, വർഗീയ വിധ്വംസക പ്രവർത്തകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മദ്രസയുടെ അരങ്ങേറ്റമാണ് രാജ്യത്ത് മുഴുവനും അരാജകത്വത്തിനും അക്രമത്തിനും കാരണമായി തീരുന്നത് എന്നുള്ള വിചിത്രമായ കണ്ടെത്തലുകളായിട്ട് നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഇസ്ലാമിൻ്റെ പാഠം നാം ഒരു വേള മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിമിനോട് ഇസ്ലാം പറയുന്നത്, മുസ്ലിമേ, നിന്റെ അയൽപക്കക്കാരൻ ഒരു ഹിന്ദുവാണെങ്കിൽ പോലും അമുസ്ലിമാണെങ്കിൽ പോലും അവനക്ക് നീ തീറ്റാനും പോറ്റാനും വളർത്താനും ഉപദ്രവിക്കാതിരിക്കാനും നീ കടമപ്പെട്ടവനാണ് എന്നുള്ള ഉത്തമമായ ഉദ്ഘോഷമാണ് പരിശുദ്ധമായ ഇസ്ലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് മദ്രസകൾ ഉയരുന്നതുകൊണ്ട് ഇവിടെയുള്ള മതമുള്ളവനും മതമില്ലാത്തവനുക്കും ഏവർക്കും ഇവിടെ ഗുണമല്ലാതെ പ്രയോജനമല്ലാതെ എന്തെങ്കിലും ഉപദ്രവമോ മറ്റെന്തെങ്കിലും വിധ്വംസകതയോ ഉണ്ടായതായി നമുക്കെവിടെയും റിപ്പോർട്ടുകളില്ല. നാട്ടിൽ കൊള്ളയും കൊള്ളിവെപ്പും ഇല്ലാതാവാനും സമാധാനവും സൗഹൃദവും സ്ഥാപിക്കപ്പെടാനും ഇവിടെ മദ്രസകൾ ഉയർന്നു വരേണ്ടതുണ്ട്. മദ്രസകളിൽ ഇടപെടരുത് എന്നുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേകമായ സ്റ്റേ ആരോട്? ദേശീയ ബാലാവകാശ കമ്മീഷനോടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ പ്രത്യേക സ്റ്റേ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണത്. എന്തായിരുന്നാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിശ്വാസ്യത നമുക്കൊന്നുകൂടി തെളിഞ്ഞു കിട്ടിയതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.